പ്രേസ് ദ ലോർഡ്. നെഹമ്യ 2:17. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക. അർത്ഥശേഷ്ട രാജാവിന്റെ പാനപാത്രവാഹനായിരുന്ന നെഹമ്യാവ് യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നുവെന്നും അതിലെ യഹൂദന്മാർ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നുവെന്നും കേട്ടിട്ട് താനിരുന്ന് കരഞ്ഞു തൻ്റെയും ജനത്തിൻ്റെയും പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നെഴുതിയിരിക്കുന്നു. പിന്നീട് താൻ രാജാവിൻ്റെ അനുവാദത്തോടെ അത് പണിയുവാനായി പുറപ്പെട്ടു. അവിടെയുള്ള യഹൂദന്മാരോടും പുരോഹിതന്മാരോടും ഒക്കെ നെഹമ്യാവ് പറയുന്ന വാക്കുകളാണ്: വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക. അവർക്കും അത് സമ്മതമായി. ആ നല്ല പ്രവൃത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ചില ശത്രുക്കൾ എഴുന്നേറ്റ് അവരെ നിന്ദിച്ചു. എന്നാൽ അവർ ഉറച്ച വിശ്വാസത്തോട് പറഞ്ഞു: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അവർ പണിയുന്നുവെന്ന് കേട്ടപ്പോൾ ശത്രുക്കൾ മഹാരോഷത്തോടെ എഴുന്നേറ്റു അവരെ പരിഹസിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? ഇവർ വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? അവരെങ്ങനെ പണിതാലും കുറുക്കൻ കയറിയാൽ അവരുടെ മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. എന്നാൽ ശത്രു ഏത് നേരത്തും ആക്രമിക്കുമെന്ന് മനസ്സിലാക്കി അവർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ട് പണിതു. അവർ കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചിരുന്നു. അങ്ങനെ അവർ മതിൽ 52 ദിവസം കൊണ്ട് പണിതു. ശത്രുക്കൾ അത് കേട്ട് ഭയപ്പെട്ടു. അവർക്ക് തങ്ങളെ തന്നെ അല്പന്മാരായി തോന്നി. അവരുടെ ദൈവവുമാണ് അത് സാധിപ്പിച്ചതെന്ന് ശത്രുക്കൾ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഇന്നും ദൈവവേലയ്ക്കായുള്ള വിളി ഉണ്ടായിട്ട് അനേക ഭക്തന്മാർ തങ്ങളുടെ അതുവരെ ഉണ്ടായിരുന്ന ജീവിത സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അവരെ തെറ്റിദ്ധരിക്കുകയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കൂടാതെ ഇവരെന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, എവിടെ വരെ പോകുമെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെ വിളിച്ചവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ധൈര്യത്തോടെ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഭക്തന്മാർക്ക് പലതും സഹിക്കേണ്ടതായി വരും. എന്നാൽ ദൈവമേൽപ്പിച്ച വേലയ്ക്ക് വേണ്ടി കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഉപദ്രവമോ എന്തെല്ലാം വന്നാലും ഒരു സമയത്തേക്ക് നിന്ദാപാത്രങ്ങളായി ഇരിക്കേണ്ടി വന്നാലും ശത്രുവിൻ്റെ ഉപദ്രവം സഹിക്കേണ്ടി വന്നാലും എന്നെ പോലെ ഉള്ളവർ ഓടിപ്പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ധൈര്യത്തോടെ നിൽക്കും. ചങ്ക് തകരുമ്പോഴും മുറിവേൽക്കുമ്പോഴും രക്തമൊഴുകുമ്പോഴും അവർ മുന്നോട്ട് തന്നെ ഗമിക്കും. ജീവൻ പോകേണ്ടി വന്നാലും അവർ പിന്മാറുകയില്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അവർ അധ്വാനിക്കും. അവർ പുരാതന ശൂന്യങ്ങളെയും ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെയും പണിയും. ശത്രു കൈവശമാക്കി വെച്ചിരുന്ന അവരുടെ അവകാശങ്ങളെ അവർ തിരിച്ചുപിടിക്കും. മഹാകഷ്ടത്തിലും അപമാനത്തിലും ശത്രുവിൻ്റെ അടിമത്തത്തിലും കിടക്കുന്ന ജനത്തെയും ദേശത്തെയും അവർ വിടുവിച്ചെടുക്കും. ഇരുട്ടിൽ കിടക്കുന്ന നിക്ഷേപങ്ങളെയും ഗുപ്തനിധികളെയും അവർ വെളിച്ചത്ത് കൊണ്ടുവരും. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിപ്പിച്ചെടുക്കാമെന്ന് അവരെ പരിഹസിച്ചവർക്ക് അവരുടെ ദൈവം വെളിപ്പെടുത്തും. കൂടാതെ അവരുടെ മതിൽ കുറുക്കൻ കയറിയാൽ ഉരുണ്ടു വീഴുന്നതല്ല എന്നും, അല്ല ഒരു കുറുക്കനും അതിൽ കയറുകയില്ല എന്നും ദൈവം തെളിയിക്കും. ദൈവത്തിൻ്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ലോകം അവരുടെ വില അറിയുകയില്ല. എന്നാൽ അവരെ അറിയുന്നവൻ അവരോട് കൂടെയുണ്ട്. അവൻ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാര മാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് സ്തുതിയെന്ന മേലാടയും നൽകി ആദരിക്കും. അവരുടെ നിന്ദയ്ക്കും ലജ്ജയ്ക്കും ഇരട്ടിയായി പ്രതിഫലം കിട്ടും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടാകും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്.